ഞാൻ സഹൽമ ഫാസ് 6th പഠിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ ജീവചരിത്രമാണ്. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ആഗോളതലത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് നിസ്സംശയം പറയാം. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനമാണെന്ന് അറിയാമല്ലോ. കലാലയങ്ങളിൽ സേവനപരമായും മറ്റും ഇതാഘോഷിക്കാറുണ്ട്. അത്തരം ആഘോഷങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം ഗാന്ധിജിയുടെ വാക്കുകൾ പ്രവൃത്തികളിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തർ ജില്ലയിലാണ് ഗാന്ധിജി ജനിച്ചത്. പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്ലിബായിയുമാണ്. യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1883 കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്ന 4 കുട്ടികളാണ് ഗാന്ധിജിക്കുള്ളത്. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി പഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി 1891 വക്കീലായി ജോലി ആരംഭിച്ചു. ജോലി ആവശ്യത്തിനായി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ അദ്ദേഹത്തിന് വർണ്ണവിവേചനത്തിന്റെ പേരിൽ പല ദുരിതങ്ങളും കാണുകയും അനുഭവിക്കേണ്ടിയും വന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഇടയാക്കി. ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടിയ അദ്ദേഹം ഗാന്ധിജി എന്നറിയപ്പെടാൻ തുടങ്ങി. 1909 ഗാന്ധിജി തന്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് രചിച്ചത്. ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയിലാണ് തന്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ ഗാന്ധിജി പുസ്തകരചന നടത്തിയത്. 1909 നവംബർ 13 മുതൽ 22 വരെ തുടർച്ചയായി എഴുതി ഗാന്ധിജി പുസ്തകം പൂർത്തീകരിച്ചു. 271 കൈയെഴുത്ത് പേജുകളുള്ള ഹിന്ദു സ്വരാജിന്റെ 50 പേജുകൾ ഇടത് കൈകൊണ്ടാണ് എഴുതി തീർത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൊള്ളക്കെതിരെ പോരാടാനുള്ള ഉറച്ചു മനസ്സുമായി രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായി. സത്യവും അഹിംസയും കൈവിടാതെയുള്ള സത്യാഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആയുധം. 1915 മെയ് 25 സത്യാഗ്രഹികൾക്കായി അഹമ്മദാബാദിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിക്കുകയും പിന്നീട് സബർമതി തീരത്തേക്ക് ആശ്രമം മാറ്റിയതോടെ സബർമതി ആശ്രമം എന്നായി മാറുകയും ചെയ്തു. തന്റെ അനുയായികൾക്ക് മാതൃകയായി വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സ്വയം നൂല് നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിക്കുകയും സസ്യാഹാരം മാത്രം ഭക്ഷിക്കുകയും ചെയ്തു. ചമ്പാരൻ സമരം, ഖേഡാ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളാണ്. സത്യാഗ്രഹത്തെ സമരായുധമാക്കി രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയെ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാ എന്നും സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്നും വിശേഷിപ്പിച്ചു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പുജി എന്നും വിളിച്ചു. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള മന്ദിറിൽ നാഥുറാം വിനായക് ഗാഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്.